ലൈബ വെഡിംഗ് സെന്റർ, ബുഷറ ടവർ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. പ്രളയക്കെടുതിയിൽ കൂടുതൽ ദുരിതമനുഭവിക്കുന്ന നിലമ്പൂർ കവളപ്പാറ പനങ്കയം പാലത്തെ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് വിവിധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും. പാലത്തിൻ്റെ കൈവരിയിലും താഴ്ഭാഗത്തും മടിഞ്ഞുകൂടിയ മരങ്ങളും മറ്റും മാറ്റി തുടങ്ങി. കവളപ്പാറയിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാന പാലമാണിത്. ഉരുൾപൊട്ടിയതോടെ കൂറ്റൻ മരങ്ങളും കല്ലുകളും പാലത്തിൻ്റെ അടിയിലും മുകളിലുമായി കുരുങ്ങിക്കിടക്കുകയാണ്. ഇവയാണ് നാട്ടുകാർ ചേർന്ന് ഒഴിവാക്കുന്നത്. മലവെള്ളപ്പാച്ചിലിൽ പ്രദേശത്തേക്കുള്ള റോഡ് ചളിയും മണ്ണും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ജെ സി ബി ഉപയോഗിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു ഇതിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കിടന്നിരുന്നത്. സാധനങ്കളൊക്കെ വെച്ചാണ്ടാണ് ഒരു 4 ദിവസം വെച്ചിട്ടാണ് ഇതിൻ്റെ വേസ്റ്റും സാധനം തന്നെ ഒഴിവായി പോയത്. ഇപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ചെയ്തിരിക്കുന്നത് പാലത്തിൻ്റെ വളരെ ഭീഷണിയാണ് ഈ സാധനങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച നല്ല കാലാവസ്ഥയായതിനാൽ ശുചീകരണത്തിനും സുരക്ഷാ പ്രവർത്തനങ്ങൾക്കും ആളുകൾക്ക് സഹായകരമായി. പ്രളയത്തെ അതിജീവിച്ച വീടുകളും വിണ്ടുകീറി ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലാണ്. എല്ലാം പഴയ രീതിയിലേക്ക് എത്തിക്കാൻ കൈയും മെയ്യും മറന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രദേശവാസികളും വിവിധ സംഘടനാ ഭാരവാഹികളും. വണ്ടൂർ വിഷൻ ന്യൂസ്, നിലമ്പൂർ.